ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വാഴക്കത്തോട് എന്ന് പറയും, നമ്മളെ പച്ചക്കായൻ്റെ തോട് തൊലി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കായ വറുത്തൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയാൽ കിട്ടും കേട്ടോ, പഴത്തിൻ്റെ തൊലി ഇങ്ങനെ പൊടിച്ചിട്ടതുണ്ടാവുമല്ലോ. ഇതാ ഇത് വാങ്ങാം. ഇത് ഉണ്ടാക്കുന്നവർ ഉണ്ടാവും, മിക്കവാറും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ മതിയാവും. പക്ഷേ ഞാനിത് വാങ്ങി ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ്. നമുക്കിപ്പോൾ ഇത് നല്ല ഒരു എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള വിറ്റാമിനൊക്കെ ഉള്ള നല്ല ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ വെറുതെ നമുക്ക് ഉപ്പേരിയാക്കിയിട്ടും കഴിക്കാം. ഞാൻ അങ്ങനെ വെച്ചതും വീഡിയോ എടുത്തിനും, അതൊക്കെ അതിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെറുപയറിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ലേശം ചെറുപയർ നന്നാക്കി കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് ഉപ്പും, പാകത്തിനുള്ള ഉപ്പും. ഉപ്പ് പിന്നീട് നമ്മൾ ലേശം ഇടേണ്ടി വരും, കാരണം ഈ പഴത്തിൻ്റെ തൊലിയും കൂടി അരിഞ്ഞ് വരുമ്പോൾ അതിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർക്കണം. എന്നിട്ട് ആദ്യം ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്കൊരു തേങ്ങ ലേശം അരച്ചെടുക്കണം. അപ്പോൾ അതിന് ലേശം തേങ്ങയും പിന്നെ ലേശം നല്ല ജീരകവും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാദ്യം ഒന്ന് അരച്ചെടുക്കുക, എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കുക, പക്ഷേ വെളുത്തുള്ളി നല്ലൊരു ഇതാണ്. നമുക്കിപ്പോൾ ചെറുപയറൊക്കെ ആകുമ്പോൾ ഒന്ന് ഗ്യാസിൻ്റെ അസുഖമൊക്കെ വരുന്നവർക്ക് ആ വെളുത്തുള്ളി ചേർക്കുമ്പം അതങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ അത് തേങ്ങ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോഴത്തേന് ഞാൻ ആ പഴത്തിൻ്റെ തോടൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ല. അപ്പോൾ അത് വെച്ചു. ഇനിയിപ്പോൾ ചെറുപയറൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് കുറവായപ്പം ലേശം കൂടി ഉപ്പ് ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഈ വാഴക്കത്തോട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. വാഴക്കത്തോടാണെങ്കിലും നല്ല വിറ്റാമിനുള്ള സാധനം കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമ്മൾ ലേശം കൂടി വെള്ളം ഒഴിച്ചെടുക്കുക. അന്നേരം ചുടുവെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നന്നാവുക. ചുടുവെള്ളം ഒഴിച്ചിട്ട് എത്ര വെള്ളം ഒഴിച്ചാലും ഇത് ഒന്ന് ഉണ്ടാക്കി വരുമ്പോൾ ഒന്ന് കുറുക്കി വരും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി കുറവാണെന്നുണ്ടെങ്കിൽ ലേശം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടെന്നില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ തിരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, പച്ചമുളക് ഇടുന്നതിനെ കൊണ്ട് തന്നെ പിന്നെ അത് മതിയല്ലോ. എന്നിട്ടങ്ങനെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസൽ, കാരണം ചെറുപയർ വെന്തതാണ്, അപ്പോൾ പിന്നെ വല്ലാതൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെതാ അത് രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ നല്ല ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ആ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ ഏകദേശം ആ സമയത്തൊക്കെ ഒന്ന് കുറവായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ലേശം കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. നമ്മളിപ്പോൾ തേങ്ങ ഒഴിച്ചിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണമല്ലോ. അങ്ങനെ ചൂടാക്കിയെടുക്കുക. അപ്പം വെള്ളത്തിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേശം ചൂടുള്ള വെള്ളവും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളെ ചെറുപയറും വാഴക്കത്തോടും നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ ഒഴിക്കുന്ന സമയത്ത് രണ്ട് മൂന്നല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾനുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചെയ്യും. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.